ഇവിടെ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന വിഭാഗമാണ് കേരളത്തിൽ അന്ധവിശ്വാസങ്ങൾക്ക് എപ്പോഴൊക്കെ മുള പൊട്ടിയിട്ടുണ്ടോ ആ സമയങ്ങളിലെല്ലാം അതിന്റെ കൃത്യമായ ദൗത്യ നിർവഹണവുമായി കടന്നു വന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര ദൗത്യത്തിന്റെ ഭാഗം കൂടിയാണ് ഇന്ന് കാണുന്ന മുസ്ലിം സൊസൈറ്റി ആയിരുന്നില്ല ഒരു പത്ത് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് ഞാൻ പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാം രോഗം വന്നാൽ ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ വളരെ ദുർ കുറവായിരുന്നുവെന്നത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എത്രയെത്ര ഉമ്മമാരാണ് എത്രയെത്ര സ്ത്രീകളാണ് പ്രസവ വന്നിട്ട് നഫീസത്ത് മാലയും മാലപ്പാട്ടുകളും പക്ഷിപ്പാട്ടുകളും ചൊല്ലി വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടുകയും അതിന്റെ പേരിൽ എത്രയെത്ര ഉമ്മമാരാണ് ഗർഭിണികളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് കേരളത്തിൽ പണ്ട് കാലത്ത് ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല രോഗം വന്നാൽ ചികിത്സിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ രോഗം വന്നാൽ മരുന്ന് കഴിക്കണമെന്ന് പഠിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ് എന്ന് ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക എഴുത്തു പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാലത്ത് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് നമുക്കറിയാം എഴുത്ത് പഠിക്കാൻ പാടില്ല മലയാളം വായിക്കാൻ പാടില്ല മലയാളം വായിക്കാനും എഴുതാനും പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രേമലേഖനം എഴുതാൻ കാരണമാകുമെന്ന് പറഞ്ഞ് ഫത്തുവ ഇറക്കിയ ആളുകൾ ആ ഫത്തുവ ഇപ്പോഴും തിരുത്തപ്പെടാതെ കിടക്കുന്നില്ല ഒരു സത്യമല്ലേ സുഹൃത്തുക്കളെ അത് ഇന്ന് ആരാണ് പഠിക്കാത്തവരായിട്ടുള്ളത് ഇതിന്റെ പിന്നിൽ ഒരുപാട് ത്യാഗം ഈ പ്രസ്ഥാനം സഹിച്ചിട്ടുണ്ട് ആ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിന്റെ മേഖലയിൽ ഇന്ന് മുന്നിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ല വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്നത് അതിന്റെ കാരണത്താലാണ് ഇന്ന് നമുക്ക് പ്ലസ് ടു ബാച്ചുകൾ സീറ്റുകൾ തികയാതെ വന്നിരിക്കുന്നു കാരണമെന്തിയെ ഇതിന്റെ പിന്നിൽ ഒരു വലിയ ത്യാഗത്തിന്റെ ഒരു പോരാട്ടത്തിന്റെ തീപാറുന്ന കഥ കേരളത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ആ ഒരു ചരിത്ര ദൗത്യം തന്നെയാണ് ഈ ഇപ്പോഴും ഈ പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് എന്തിനധികം തലയിൽ മുടിവെക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നത് ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക മഹർ എന്ന് പറയുന്ന വിവാഹത്തിന്റെ സമയത്ത് മഹറ് എന്ന കാര്യം തീരയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പകരം സ്ത്രീധനത്തിന്റെ നീരാളിപ്പിടുത്തത്തിനാണ് ഉണ്ടായിരുന്നത് കാലികളെ ലേലം ചെയ്യുന്നത് പോലെ നിശ്ചയത്തിന്റെ വേദികളിൽ പെൺകുട്ടികളുടെ വിവാഹത്തിന്റെ തീയതി നിശ്ചയിക്കുമ്പോൾ അവിടെ പരസ്യമായി സ്ത്രീധനത്തുക പറഞ്ഞു ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു ഇന്നത് പോയി ഇന്ന് പരസ്യമായി സ്ത്രീധനത്തെക്കുറിച്ച് പറയാൻ പലർക്കും മടിയാണ് ആ മടി ഉണ്ടായത് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഗുജായുദ് പ്രസ്ഥാനം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒന്നു മാത്രമാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ എന്തൊക്കെ ആചാരങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് അതിനൊക്കെ ഒരു അറുതി വരുത്താൻ പൂർണ്ണമായി നീങ്ങിയെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല ഒരു വലിയ വൻതോതിൽ അറുതി വരുത്തുവാൻ സാധിച്ചത് ഇതിന്റെ ഇടപെടലായിരുന്നു ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ ഓരോ കാലഘട്ടത്തിലും അന്ധവിശ്വാസ അനാചാരങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെതിരിൽ ഓരോ ഘട്ടത്തിലും ഈ പ്രസ്ഥാനം നിർവഹിച്ച ആ ദൗത്യത്തിന്റെ തുടർച്ചയായി കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവർത്തനവുമായി ഇന്ന് കൊളത്തൂരിൽ ഇങ്ങനെയുള്ള ഒരു ബോധവൽക്കരണ സമ്മേളനത്തിന് നാം മുതിർന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്